നമസ്കാരം. നമ്മുടെ രാജ്യം നന്നാകണമെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് ഓരോ പൗരനും എത്രമാത്രം സ്വത്തുക്കളുണ്ട് എന്നതിൻ്റെ കണക്കെടുപ്പാണ്. ഇന്ന് നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ ആരുടെയും സ്വത്തുക്കളുടെ കണക്ക് സർക്കാരുകളുടെ കൈകളിലില്ല. അതിൻ്റെ കാരണം ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് രാഷ്ട്രീയക്കാർക്കായതുകൊണ്ട് തന്നെ അവർ പഴുതുകളിട്ട് മാത്രമാണ് നിയമം കൊണ്ടുവരുന്നത്. ഇൻകം ടാക്സിലും മറ്റും നമ്മൾ കണക്കുകൾ കൊടുക്കാറുണ്ടെങ്കിലും അതെത്രമാത്രം കൃത്യതയോടുകൂടിയാണ് എന്നതിന് ഒരു തെളിവുമില്ല. പലപ്പോഴും ചിലർ വലിയ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടുകയും മറ്റ് പല വിഷയങ്ങളിലും അറസ്റ്റിലാവുകയും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് ഇവരുടെ സ്വത്തുക്കളുടെ വിവരമറിയാൻ കഴിയുന്നത്. ഒരാൾ ഇൻകം ടാക്സിൽ നൽകുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ എന്ന് പോലും നമ്മുടെ സ്വകാര്യതാ നിയമം മൂലം പരിശോധിക്കാൻ അറിയാവുന്ന മറ്റൊരാൾക്ക് പോലും കഴിഞ്ഞെന്ന് വരില്ല. അല്ലെങ്കിൽ രാഷ്ട്രീയ വിരോധമുണ്ടാകണം. ഇപ്പോൾ ചിദംബരത്തിനെതിരെയും ഡി കെ ശിവകുമാറിനെതിരെയും ഒക്കെ കേസുകൾ വരുന്നത് രാഷ്ട്രീയ വിരോധമുള്ളതുകൊണ്ട്. അവർ നീതിമാന്മാരാന്നല്ല, അവർ അഴിമതിക്കാരും തട്ടിപ്പുകാരും ഒക്കെ തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടായപ്പോൾ മാത്രമാണ് അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ നാട് നന്നാകാൻ ആദ്യം വേണ്ടത് ഓരോ വ്യക്തികളുടെയും സ്വത്തിൽ ഓഡിറ്റ് നടത്തി അത് സർക്കാരുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ്. പലപ്പോഴും ബിനാമി ആളുകളുടെ പേരിൽ സ്വത്തുക്കൾ നിലനിർത്താറുണ്ട്. ഇത്തരം ബിനാമി ഇടപാടുകൾ നിയമവിരുദ്ധമാക്കിക്കൊണ്ടൊരു ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. പക്ഷേ ബിനാമി ഇടപാടുകൾ നിയമവിരുദ്ധമാണെങ്കിൽ കൂടി ബിനാമി നിയമപ്രകാരം ഒരാൾ പിടിക്കപ്പെടണമെങ്കിൽ അത് ബിനാമിയാണെന്ന് തെളിയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ മേഖലയിലെ ആദ്യത്തെ ചുവടുവയ്പ്പായിരുന്നു നോട്ട് നിരോധനം. അത് പിഴച്ചുപോയി. നോട്ട് നിരോധനം വേണ്ടത്ര തയ്യാറെടുപ്പുകളില്ലാതെ നടത്തിയതുകൊണ്ട് അതിനുണ്ടായ പ്രതിഫലനം എന്ന് പറയുന്നത് വലിയ തോതിലുള്ള സാമ്പത്തിക മാന്ദ്യം. പക്ഷേ ഇപ്പോൾ ഈ സർക്കാർ ഒരു വലിയ വിപ്ലവകരമായ തീരുമാനത്തിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ശ്രമം അഭിനന്ദനീയമാണ്. ഒരുപക്ഷെ ഇതുവരെയുള്ള കള്ളപ്പണവേട്ടയ്ക്കെതിരെയുള്ള നടപടികളിൽ ഏറ്റവും ശക്തം എന്ന് പറയേണ്ടി വരും. നമ്മൾ മുൻപ് ഈ പ്രോപ്പർട്ടി എന്ന തരത്തിൽ ഒരു പ്രചരണം ഉണ്ടായിരുന്നു. അതിൻ്റെ തന്നെ ശരിക്കുള്ള ഒരു രൂപമാണ്. അതായത് ഭൂമി ഇടപാടുകൾ എല്ലാം ആധാറിലേക്ക് കൊണ്ടുവരുന്നു. അതായത് നിങ്ങൾ ഇനി ഏത് ഭൂമി വാങ്ങിയാലും നിങ്ങൾ ഏത് ഭൂമി വിറ്റാലും അത് ആധാറുമായി കണക്ട് ചെയ്യുന്നു. അതായത് ഒരു സ്ഥലം വിൽക്കുകയോ ഒരു സ്ഥലം വാങ്ങുകയോ ചെയ്താൽ, ഒരു വീട് വിൽക്കുകയോ ഒരു വീട് വാങ്ങുകയോ ചെയ്താൽ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ സമയത്ത് ആധാറുമായി കണക്റ്റ് ചെയ്യും. ആ ആധാർ എന്ന് പറയുന്നത് സർക്കാരിന് അക്സസിബിലിറ്റി ഉള്ളൊരു ഒരു ഡാറ്റാ ബേസാണ്. അപ്പോൾ ആർക്ക് എവിടെയൊക്കെ ഭൂമിയുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയും. മാത്രമല്ല ഇതിനൊരു എക്സ്റ്റൻഷൻ എന്ന നിലയിൽ എല്ലാവരുടെയും ഭൂമി ഇത്തരത്തിൽ ഈ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് സ്വത്തുക്കളുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. സ്വാഭാവികമായും ഈ രജിസ്റ്ററിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അന്വേഷണ ഏജൻസികൾക്ക് ഇതിൻ്റെ ഉറവിടം കണ്ടെത്തുന്നതിന് സാധിക്കും. അതായത് ഓരോരുത്തരുടെയും സ്വത്തുക്കളുടെ കണക്ക് കൃത്യമായി സർക്കാരിലേക്ക് കൊണ്ടുവരുന്ന ഒരു ആധാറും ഭൂമി ഇടപാടും തമ്മിലുള്ള ബന്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയയിലേക്കാണ് കേന്ദ്ര സർക്കാർ നീങ്ങുന്നത്. അത് സംബന്ധിച്ചിട്ടുള്ള പല കേസുകളും പലപ്പോഴും പല ഹൈക്കോടതികളിലും, പഞ്ചാബ് ഹൈക്കോടതിയിലെ, രാജസ്ഥാൻ ഹൈക്കോടതിയിലൊക്കെ ഇത്തരത്തിലുള്ള കേസുകൾ വന്നപ്പോൾ എല്ലാവരും കേന്ദ്ര സർക്കാരിനോട് നിയമനിർമ്മാണത്തിന് നിർദ്ദേശിച്ചിരുന്നു. അത്തരത്തിലുള്ളൊരു നിയമനിർമ്മാണം ഒരുങ്ങുകയാണ് എന്ന വാർത്തകൾ പുറത്തേക്ക് വരുന്നു. ഒപ്പം കണക്കിൽ കുറഞ്ഞു കാണിക്കുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടതുണ്ട്. സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ അധികം വരുന്നതാണ് വാസ്തവത്തിൽ ഇത്തരമൊരു കള്ളത്തരത്തിന് ആളുകളെ പ്രേരിപ്പിക്കുന്നത്. പലപ്പോഴും 10% സ്റ്റാമ്പ് ഡ്യൂട്ടിയും 3% രജിസ്ട്രേഷൻ ഫീസും വരുമ്പോൾ സ്വാഭാവികമായും ആളുകൾ കണക്കിൽ കുറച്ച് കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുകൂടി അറുതി വരുത്തേണ്ടത്. അതായത് സ്റ്റാമ്പ് ഡ്യൂട്ടി കുത്തനെ കുറച്ചുകൊണ്ട് വേണം വാസ്തവത്തിൽ യഥാർത്ഥത്തിലുള്ള വില തന്നെ രജിസ്റ്റർ ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടാക്കാൻ. അങ്ങനെ വരുമ്പോൾ തന്നെ എല്ലാവരുടെയും സ്വത്തുക്കളെക്കുറിച്ചുള്ള വിവരം സർക്കാരിൻ്റെ കയ്യിലെത്തണം. ഒപ്പം ഇൻകം ടാക്സിലും പരിഷ്കാരം വരുത്തേണ്ടതുണ്ട്. സകലരും ഇൻകം ടാക്സ് റിട്ടേൺ നൽകണം എന്ന നിയമം കൊണ്ടുവന്നാൽ തീരുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിച്ചതിന് ശേഷം ഇൻകം അടയ്ക്കേണ്ടവരില്ലെങ്കിൽ, അതായത് ഒരാളുടെയിൽ 100 രൂപ കിട്ടിയാൽ അതിൽ 10 രൂപ സർക്കാരിനുള്ളതാണെങ്കിൽ അത് പിടിക്കുക. ഒടുവിൽ ഈ ഇൻകം ടാക്സിൻ്റെ കണക്ക് റിട്ടേൺ സമർപ്പിച്ചു കഴിയുമ്പോൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതില്ലെങ്കിൽ തിരിച്ചു കൊടുക്കുക. അതാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ, പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ നിലനിൽപ്പുള്ള അത്തരത്തിലുള്ള സമ്പ്രദായം. വന്നാൽ മാത്രമേ എല്ലാവരിൽ നിന്നും പണം ഈടാക്കാൻ കഴിയൂ. എനിക്കിപ്പോൾ അറിയാം നമ്മുടെ നാട്ടിലെ വലിയ സമ്പന്നരായ കർഷകരും വലിയ പ്ലാന്റേഷൻ ഉടമകളും ഒക്കെ കർഷകർ എന്ന ലേബലിൽ അവർക്ക് സർക്കാർ ഉദ്യോഗമില്ലാത്തത് ഇൻകം ടാക്സ് അടയ്ക്കുന്നില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് കൃത്യമായി ഇൻകം ടാക്സ് അടയ്ക്കുന്നത്. അത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ കൂടി കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ എന്തായാലും ആധാറിനെയും ഭൂമി ഇടപാടിനെയും ബന്ധിപ്പിക്കാനുള്ള തീരുമാനം കള്ളപ്പണത്തിനെതിരെയുള്ള ഏറ്റവും ശക്തമായ നടപടിയെന്ന് വ്യാഖ്യാനിക്കേണ്ടിയും വിശേഷിപ്പിക്കേണ്ടിയും വരും.